ഇപ്പോ നമ്മള് മൂന്നാമത്തെ ഡാം, നമ്മളെ ഈ യാത്രയിലെ മൂന്നാമത്തെ ഡാമായ ആനത്തോട് ഡാമിന്റെ അടുത്തേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ മുകളിലൂടെയാണ് നമ്മുടെ ഈ ബസ് പോകുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചയാണ് ഞാൻ കാണാൻ പോകുന്നത്. ആനത്തോട് ഡാമിന്റെ റിസർവോയർ അവിടെ മീൻ വളർത്തൽ പരിപാടി ഉണ്ടോണം മറ്റേ കെട്ടിണ്ടാക്കിയിട്ടുണ്ട്. ഡാമിന്റെ ഭാഗമായിട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് കെട്ടിണ്ടാക്കിയാന്ന് അറിയില്ല. എന്തോ ഒരു സംഗതി കാണുന്നുണ്ട്. അതേ നമ്മുടെ ആനത്തോട് ഡാമിന്റെ മുകളിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ഡാമിന്റെ റിസർവയർ ആണത്. ഇവിടെ എന്തോ ഒരു നിർമ്മിതി ഉണ്ട്. മീൻ വളർത്തലാണോ അതോ ഡാമിന്റെ എന്തോ നിർമ്മാണ പ്രവൃത്തിയാണോ എന്നറിയില്ല. നല്ല രസമാണ് നമുക്ക് ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ ഈ പുൽത്തകിലെ ആനകളും കാട്ടുപോത്തുകളൊക്കെ മേയുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഡാമെന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. വെള്ളമൊക്കെ പച്ച കളറാണ്. നല്ല ആഴം കൂടുതൽ ഉണ്ടായത് കൊണ്ടാണ് വെള്ളത്തിന്റെ കളർ മാറ്റം തീർക്കാക്കാറുണ്ട്. പുൽമേട് കാണണം. നല്ല അതിമനോഹരമായിട്ടുള്ള പുൽമേട്. പിന്നെ നമ്മൾ കുറെ ഓടി ഗവി ഫോറസ്റ്റേഷൻ അല്ല ഗവി ഫോറസ്റ്റേഷനിലെ തീർത്ഥ ഗവി ഫോറസ്റ്റേഷൻ. അപ്പോൾ ഗവി ഫോറസ്റ്റേഷൻ്റെ പരിധിക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നിട്ടുള്ളത്. ഗവിയിലേക്കാണ് എൻ്റർ ചെയ്തുകൊണ്ട് കിട്ടുക. അതേ ഈ മരത്തിൽ നമുക്ക് ധാരാളം കരിങ്കുരങ്ങാണത് നമുക്ക് ആ മരത്തിൽ കാണാം. അത് കണ്ടപ്പോൾ നമ്മൾ കണ്ടക്ടർ ചേട്ടൻ നിർത്തി തന്നതാണ്. കരിങ്കുരങ്ങൻ്റെ ഒരു പിക്ചറാണ്. എത്രത്തോളം കാണേണ്ടി അറിയില്ല, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. മാവാണ്, മാവ് മാവ് കരിങ്കുരങ്ങ. നമുക്ക് ഇവിടെ അതാണ് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ പിന്നെ യാത്രയിലെ നാലാമത്തെ ഡാമായ കൊച്ചുപമ്പ ഡാമാണ് കേട്ടത്. അപ്പത്തിൻ്റെ മുകളിലൂടെ നമ്മൾ ബസ് പോകില്ല. ഇനി അടുത്തത് അഞ്ചാമത്തെ ഡാം ഗവി ഡാമിൻ്റെ മുകളിലൂടെ നമ്മൾ ബസ് പോകും. അപ്പോൾ കൊച്ചുപമ്പ ഡാമിൻ്റെ റിസർവോയർ ആണ്, അതാണ് പിന്നെ കൊച്ചുപമ്പ ഡാം. ആയി കാണും നമ്മുടെ യാത്രയിലെ നാലാമത്തെ ഡാമാണത്. നല്ല വ്യൂ ആണ് ഇവിടെ നോക്കിയത്. അപ്പോൾ ഈ ഒരു
ഡാമിന്റെ മുകളിലൂടെ മാത്രമേ നമ്മൾ ബസ് പോവാത്തുള്ളൂ ഈ ഒരു ഹെവി കുമളി യാത്രയിൽ. ഇനി ഇവിടുന്ന് കുമളിക്ക് ഏകദേശം 51 കിലോമീറ്റർ ആണ്. ഉള്ളിലൂടെ ഇങ്ങനെ പോവാണ്. സൈഡിൽ നല്ല അഗാധമായ കൊക്കയാണ്, നല്ല നീളം മരങ്ങളൊക്കെ ഉള്ള അഗാധമായ കൊക്കയാണ്. റോഡ് ഇപ്പൊ നല്ല കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്, മുന്നേ നല്ല ഓഫ് റോഡ് ആയിരുന്നു. ഇപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം ഒഴുകിയിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ആന, കാട്ടുപോത്ത്, മാവ്, അതുപോലെ കരിങ്കുരങ്ങ്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അധിക സ്ഥലത്തും പിന്നെ നമ്മളെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് നിർത്തി തന്നിട്ടുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ലൊരു യാത്രാ അനുഭവമാണ് ഈ ഒരു ഗവി യാത്ര എന്ന് പറയുന്നത്. ഗവി ഇക്കോ ടൂറിസം പോയിന്റ് ആണത്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ സ്റ്റേ എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് ഡയറക്റ്റ് വന്നാൽ കിട്ടൂല. ഇത് ഗവി കക്കി ഗവി .com എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു പാക്കേജൊക്കെ കിട്ടുള്ളൂ. ഇവിടെ ഫുഡ്, താമസം, അതുപോലെ ബോട്ടിങ്, എല്ലാ സൗകര്യവും ഉണ്ട്. ഇവിടെ നമുക്ക് പിന്നെ ബോട്ടിങ്ങൊക്കെ കാണാം. ബോട്ടിങ്ങിൽ നമുക്ക് മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഗവിയിൽ വേറെ താമസ സൗകര്യം ഒന്നുമില്ല. അപ്പോൾ താമസ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം, എങ്കിൽ മാത്രം നമുക്ക് ആ സൗകര്യം കിട്ടുള്ളൂ. ആ പാക്കേജിൽ പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 4000 രൂപേൻ്റെ അടുത്ത് ചാർജ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോവണം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ഗവി. എല്ലാവരും ഓർഡിനറി സിനിമ കണ്ടിട്ട് അതിലുള്ള മനോഹരമായ കാഴ്ച കണ്ടിട്ടാണ് ഗവിയിലേക്ക് വരുന്നത്. ഗവിയിൽ ഇത്രയും സൗകര്യമുള്ളൂ. ആ സിനിമയിൽ ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗം ഗവിയിലുള്ളൂ, ബാക്കിയൊക്കെ മൂന്നാർ ഇടുക്കി ഭാഗങ്ങളിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ധാരാളം ട്രൈബൽ വീടുകൾ കാണാൻ കഴിയും കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് പിന്നെ താമസക്കാരുള്ളൊരു ഏരിയ ആണ്. ട്രൈബലായിട്ടുള്ള ആളുകളാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവരെ വീടുകളാണ്, ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ ഗവി ഡാമിൻ്റെ റിസർവയർ കാണാൻ കഴിയും. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു മയിലിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഒരു മയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. മയിലിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഇവിടെ നമുക്ക് ചെറിയൊരു ചെക്ക് ഡാം കാണാം കേട്ടോ. ഗവി ഡാമത്തിന് മുമ്പുള്ള ചെറിയ ചെക്ക് ഡാം. അപ്പോൾ ഗവി ഡാമിൻ്റെ റിസർവോയർ ആണ് ഈ കാണുന്നത്. ഗവി ഡാമിൻ്റെ റിസർവോയർ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട്, കാരണം മൃഗങ്ങൾ വന്നിട്ട് കയറാതെ ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് മുകൾ ഭാഗത്തൊക്കെ താമസക്കാരുണ്ട്, വീടുകൾ. അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം കാണാൻ കഴിയും. ഇവിടെ നമുക്ക് മീനാർ ഡാം എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. എന്നിട്ട് ഉള്ളിക്കുള്ള റോട്ട് കാണാം. പക്ഷെ അത് നമുക്ക് വണ്ടി ഒന്ന് കാണാൻ കഴിയില്ല. കെഎസ്ഇബിൻ്റെ ഉള്ളൊരു ഡാമിനാണ്. അതെ, നമ്മൾ പിന്നെ ഗവിയിലേക്ക് പ്രവേശിച്ച് ഗവി ഇക്കോ ടൂറിസം ഏരിയയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതാണ്
ഹെവി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള പാർക്കും ബോട്ടിംഗ് ഒക്കെ ഇവിടെയാണുള്ളത്. ഇവിടെ സ്റ്റേയും അതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷെ അത് ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യണം. ഗെബി കക്കി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ളത്. ഏകദേശം 4000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ പാക്കേജിൽ പിന്നെ നമുക്കെല്ലാം കിട്ടും. ഇവിടെ കുറേ ആളുകളെ ഇറങ്ങാനുണ്ട്, ഇവിടുത്തെ ട്രൈബൽ ആളുകളൊക്കെ ഉണ്ട് കുറേ. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, ഗവിയിൽ വേറെ താമസ സൗകര്യങ്ങളൊന്നുമില്ല, പിന്നെ ഭക്ഷണം കാര്യങ്ങളും കിട്ടില്ല. ഭക്ഷണം വേണമെന്നുള്ളവരെ മുൻകൂട്ടി ഇവിടെ ക്യാൻറ്റീനിൽ പറഞ്ഞാലേ അവർ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെക്കുള്ളൂ. ഇവിടെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഗവിൻ്റെ ഡീറ്റെയിൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളെ യാത്രയിലെ അവസാനത്തെ ഡാമും അഞ്ചാമത്തെ ഡാമായ ഗവി ഡാമിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ബസ് കടന്നു പോകുന്നത്. അപ്പോൾ നേരത്തെയുള്ള 4 ഡാമിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇത് അവസാനത്തെ ഡാമായ ഗവി ഡാമാണ്. ഇവിടെയാണ് ബോട്ടിംഗ്, ബോട്ടൊക്കെയാണ് ആ കാണാൻ കഴിയുന്നത്. ഇവിടെ ബോട്ടിങ്ങിനിടയിൽ നമുക്ക് ധാരാളം മൃഗങ്ങളൊക്കെ കാണാം. പുൽമേടുകളിൽ മേഞ്ഞരയ്ക്കുന്ന കാട്ടുപോത്ത്, മ്ലാവ്, ആന അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ചില സമയം കാണാൻ കഴിയാറുണ്ട്. ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട്, കാരണം മൃഗങ്ങളൊക്കെ റോഡിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തുള്ള ട്രൈബൽ സൈഡിലുള്ള ആളുകൾ കുറേ ഉണ്ട് ബസ്സിൽ, അവരൊക്കെ കുമളിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ എൻഡായ പിന്നെ വെള്ളക്കിടവ് ചെക്ക് പോസ്റ്റിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റിലാണ് എത്തിയിട്ടുള്ളത്. ആദ്യം നമ്മൾ റാണി ഫോറസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ നമ്മൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി ഈ കാണുന്ന വനക്ക പെരിയാർ ടൈഗർ റിസർവിൻ്റെ അധീനതയിലാണ്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ഓടി വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ, ഫോറസ്റ്റ് മിനി വൈൽഡ് ലൈഫ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കണ്ടക്ടർ ചേട്ടാണ്ട് പോയിട്ടുണ്ട്. ഡീറ്റെയിൽ നമ്മൾ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ കൊടുത്താൽ അതേ ഡീറ്റെയിൽ ഇവിടെയും കൊടുക്കണം. അപ്പോൾ ആ ഡീറ്റെയിൽ അവിടെ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുറത്ത് കിടക്കുകയാണ്, ഫോറസ്റ്റിൻ്റെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇത് പിന്നെ നമ്മളെ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഈരാണ്, ഈ ഒരു ഫോറസ്റ്റ് കാരൻ്റെ വള്ളക്കടവിൻ്റെ ഈ ഭാഗത്ത്. ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പത്തനംതിട്ട കഴിഞ്ഞ് ഇടുക്കി എത്തി. അപ്പോൾ നമ്മൾ പുലർച്ചെ 10 നിന്ന് പുറപ്പെട്ടാണ്, 5:30 സമയം 11:30 കുമളി എത്താറായി. ഇനി 1.5 കിലോമീറ്റർ ഉള്ളു കുമളി KSRTC സ്റ്റാൻഡിലേക്ക്. അങ്ങനെ നമ്മളെ പിന്നെ കുറേ യാത്ര ചെയ്ത് ആനവണ്ടിയിൽ കുറേ യാത്ര ചെയ്ത് കുമളി എത്തിയിട്ടുണ്ട്. നമ്മൾ പുലർച്ചെ 10 നിന്ന് 5:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ സമയം 12:30, ഏകദേശം 6.5 മണിക്കൂറോളം എടുത്ത് ഇവിടെ എത്തണം. ഇപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു, എല്ലാവരും ഒരിക്കലെങ്കിലും പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു ട്രിപ്പ്. ധാരാളം മൃഗങ്ങളെ കണ്ടു, നിങ്ങൾ ആ എപ്പിസോഡുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കിഡിലൻ യാത്രയായിരുന്നു, നല്ല തണുപ്പും നല്ല ഫോറസ്റ്റിലുള്ള ഒരു യാത്ര. അപ്പോൾ പിന്നെ നമുക്ക് ഗവി റൂട്ടിൽ പ്രൈവറ്റ് വാഹനങ്ങൾ വരികയാണെങ്കിൽ ഗവി കക്കി ഓൺലൈൻ .com എന്ന വെബ്സൈറ്റ് പോയി ബുക്ക് ചെയ്തിട്ട് നടക്കും. രാവിലെ 8:30 മുതൽ പിന്നെ 11, രാവിലെ 11:00 വരെ ഈ ഫോറസ്റ്റിൽ കൂട്ടുള്ളൂ.
അത് 30 വാഹനങ്ങൾ ദിവസം 30 വാഹനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന 30 വാഹനങ്ങൾക്ക് പെർമിറ്റ് കിട്ടുള്ളൂ അപ്പോൾ ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് വരാനെങ്കിൽ അവിടെ ഫുൾ ആയിട്ടില്ലെങ്കിൽ ടിക്കറ്റ് ഫുൾ ആയിട്ടില്ലെങ്കിൽ അനുമതി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരാൻ ഏറ്റവും നല്ലത് അങ്ങനെ പിന്നെ ഏകദേശം 90 കിലോമീറ്ററോളം ഫോറസ്റ്റാണ് പിന്നെ ഈ വള്ളക്കടവ് എന്ന ചെക്ക് പോസ്റ്റിൽ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടാണ് പിന്നെ കുമ്മളി അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഏരിയയിൽ വരുമ്പോഴുള്ള കാര്യങ്ങളും മറ്റെല്ലാം ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി കിഡിലൻ വീഡിയോസുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരാം ഇപ്പോൾ കുമ്മളിയെല്ലാമാണുള്ളത് കുമ്മളി ഉച്ച ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വഹാബ് ബ്രോ ഉണ്ട് കൂടെ വഹാബ് എങ്ങനെയുണ്ട് നമ്മളെ യാത്രയൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ ഒരു മറക്കാൻ കഴിയാത്തൊരു യാത്രാനുഭവമാണ് അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാകാണ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് നമ്മൾ കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ സമയം 12:30 ഇങ്ങനെ ഫുള്ള് യാത്ര തന്നെ ആയിരുന്നു കോട്ടയ്ക്ക് നമ്മൾ തൃശ്ശൂർ വന്നു തൃശ്ശൂരിൽ നിന്ന് പത്തനംതിട്ട വന്നു പത്തനംതിട്ടയിൽ നിന്ന് 5:30 നമ്മൾ ഗവി കുമ്മളി ബസ്സിൽ കയറിയിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈകിട്ട് വയ്ക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇതിലെ വീഡിയോസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇതുവരേക്കും ബൈ